ചാലിയാറിൽ ആദിവാസികൾക്കിടയിൽ കോവിഡ് വാക്സിൻ വിജയത്തിലേക്ക് 90% പേരും വാക്സിൻ സ്വീകരിച്ചതായി ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി എൻ അനൂപ്. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, രോഗികൾ ഒഴികെ കോളനികളിലെ മുഴുവൻ പേർക്കും വാക്സിൻ നൽകി കഴിഞ്ഞു. ജനറൽ വിഭാഗത്തിൽ നിന്നും 6500 പേർക്ക് ഇതിനകം വാക്സിൻ നൽകി. ആളുകളുടെ ഭയാശങ്ക മാറിയെന്നും വാക്സിൻ ചോദിച്ച് ആളുകൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാക്സിൻ എത്തുന്ന മുറയ്ക്ക് എല്ലാവർക്കും നൽകുമെന്നും മെഡിക്കൽ ഓഫീസർ. ആദിവാസി മേഖലയിലെ കോവിഡ് വാക്സിനേഷൻ 90%. ജനറൽ പോപ്പുലേഷൻ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 6500 ആളുകൾക്ക് നമ്മൾ കോവിഡ് വാക്സിൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനി വാക്സിൻ വരുന്ന മുറയ്ക്ക് നമ്മൾ ബാക്കിയുള്ള ആളുകൾക്ക് കൂടി കൊടുക്കുന്നതാണ്. ജനങ്ങളൊക്കെ സഹകരിക്കുന്നുണ്ടോ അങ്ങനെ? വാക്സിനേഷന് വേണ്ടിയിട്ട് പതിവിന് വിപരീതമായിട്ട് ആളുകൾ ഇങ്ങോട്ട് തിരഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, നമ്മളൊരു വാക്സിൻ ഒക്കെ എടുക്കാനുള്ള ആളുകളുടെ ആ ഒരു മടി ഒക്കെ മാറി, ഇപ്പോൾ ആളുകൾ ചോദിച്ചു വരുന്ന ഒരു സാഹചര്യമായിട്ട് മാറിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വാക്സിൻ്റെ ലഭ്യത അനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. എരഞ്ഞിമങ്ങാട് ഗവൺമെൻറ് യു പി സ്കൂളിൽ DCC സെൻ്റർ തുടങ്ങിയിട്ടുണ്ട്. കോവിഡ് ബാധിച്ച് രോഗം മൂർച്ഛിച്ചാൽ നിലമ്പൂരിലെ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിച്ച് തുടർ ചികിത്സ ഉറപ്പാക്കുമെന്നും ജനങ്ങൾ ജാഗ്രതയോടെ വേണം കോവിഡിനെ പ്രതിരോധിക്കാൻ. ജലദോഷമടക്കമുള്ളവർ ഡോക്ടർമാരെ കാണണം. രോഗലക്ഷണങ്ങൾ 10 ദിവസമാകുമ്പോഴേ ചിലപ്പോൾ അറിയുകയുള്ളൂ. അതിനാൽ ജാഗ്രത വൈകരുത്, സ്വയം ചികിത്സ പാടില്ലെന്നും ഡോക്ടർ TN അനൂപ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചാലിയാർ.